കല്യാണ മുറിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട എ ഡി എം ആയിരുന്ന ശ്രീ നവീൻ ബാബുവിന്റെ വീടിന് തൊട്ടടുത്താണ് നിലവിലുള്ളത്. വളരെയധികം വേദനാജനകമായ സന്ദർഭങ്ങൾ തന്നെയാണ് വീട്ടുമുറ്റത്ത് നമുക്ക് സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തൽക്കാലം വീടിന് മുന്നിൽ നിന്നും ഈ ഒരു ലൈവ് നടത്തണ്ട എന്ന് തീരുമാനിക്കുകയാണ്. തൊട്ട് പിന്നിലേക്ക് തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ മലയാളി വാർത്ത സംസാരിക്കുന്നത്. അവരുടെ സ്വകാര്യത കൂടി മാനിച്ചാണ് ഇന്ന് ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ അവിടെ നിന്നും ഷൂട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഒരിക്കലും ഒതുക്കാൻ കഴിയാത്ത അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിചാരണയുടെ ഭാഗമായി കുറ്റപ്പെടുത്തലിന്റെ ആരോപണം ഉന്നയിച്ച് അവഹേളിച്ച് ഒരു പൊതു ചടങ്ങിൽ വെച്ചല്ല മറിച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ അത് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റമുണ്ടാകുന്ന ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി മരണത്തെയും കൂട്ടുപിടിച്ചായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായ നമ്മുടെ ടി പി ദിവ്യ അവിടേക്ക് കടന്നു വന്നത്. വളരെ മോശകരമായ രീതിയിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് അവിടെ വെച്ച് അദ്ദേഹത്തിനെതിരെ പല പരാമർശങ്ങളും ഉന്നയിച്ചു. അത് ആ വീഡിയോ ദൃശ്യം ഏവർക്കും അദ്ദേഹത്തെ ഒരു അഴിമതിക്കാരനെന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള മനഃപൂർവ്വമായ ഒരു ശ്രമം തന്നെയാണ്. അതും തൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുമൊക്കെ മുന്നിൽ വെച്ച് മോശകരമായ രീതിയിൽ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ നടത്തിയ ശ്രമം തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ മലയാളി വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇതൊരു തട്ടിക്കൂട്ട് വ്യാജ വാർത്തയാണ്, വ്യാജ പരാതിയാണ് എന്നുള്ള ചില സൂചനകൾ നൽകുന്ന ഫോൺ സംഭാഷണം, അതും അദ്ദേഹം എൻ ഒ സി നൽകിയില്ല എന്ന് പറയുന്ന പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തന്റെ ഫോൺ സന്ദേശമാണ് കോൾ റെക്കോർഡിംഗ് ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവിട്ടത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഏഴാം തീയതിക്ക് ശേഷം സംസാരിച്ച സംഭാഷണത്തിൽ അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണെന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം ആ രീതിയിലേക്കുള്ള സൂചനകളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ചില സാങ്കേതിക വശങ്ങളും അതുപോലെ എൻ ഒ സി നൽകിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പാകപ്പിഴകളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എത്ര സത്യസന്ധരായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയാണ് ഒരു കേസ്, ഒരു പരാതി ടി പി ജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയക്കുക. അതിൽ 100,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നും 98,500 രൂപ കൈക്കൂലിയായി നൽകിയെന്നുമൊക്കെയുള്ള പല കഥകളും പടച്ചുവിട്ടിരിക്കുന്നു. ഇതിലൊക്കെ തന്നെ മനംനൊന്തായിരിക്കണം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതൊരു ആത്മഹത്യയല്ല, മറിച്ച് ടി പി ദിവ്യ അവഹേളിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു കൊലപാതക കുറ്റമായി തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ഏറെക്കാലമായി സർവീസ് സംഘടനകളിൽ സി പി എം അനുഭവമുള്ള സർവീസ് സംഘടനകളിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. സി പി എമ്മിനെന്നല്ല, ഒരു മനുഷ്യക്കുഞ്ഞിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു വ്യക്തിയായി തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നാട്ടിലെ കുട്ടിയിലേക്കിപ്പോൾ നാട്ടുകാരടക്കം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇത്രയും മോശകരമായ പരാമർശം അവിടെ ഒരു വേദിയിൽ വെച്ചത്. അതും മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരു വീഡിയോഗ്രാഫർ പോലും അനുവദിക്കപ്പെട്ടില്ലാത്ത ഒരു സ്ഥലത്ത് മുൻകൂട്ടി ഒരു വീഡിയോഗ്രാഫർ എത്തിക്കുകയും ആ ചിത്രങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുകയും വീഡിയോ റെക്കോർഡ് ചെയ്ത് മനഃപൂർവ്വം ആ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കി മാറ്റി അദ്ദേഹത്തെ നാടൻ കെടുത്തി ആ നാട്ടിൽ കെട്ടിക്കാനാണ് ടി പി ദിവ്യ ശ്രമിച്ചതെന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നിലവിൽ സി പി എം നേതാക്കളൊക്കെ തന്നെ ടി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ പോലും പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കൊറോണ സമയത്ത് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് കളക്ടർ ദിവ്യേഷ് അയ്യർ പ്രവർത്തിച്ച ചില സൂചനകളും ഇന്ന് രാവിലെ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ തന്നെ പങ്കുവച്ചതാണ്. അത്രയധികം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അവഹേളിക്കാനായി ചില നിക്ഷിപ്ത താല്പര്യപ്രകാരം ഇങ്ങനെയുള്ള നീക്കം കൂടി നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും നവീൻ ബാബുവിന്റെ ഈ മരണത്തിന് ഉത്തരവാദി ടി പി ദിവ്യയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ടി പി ദിവ്യക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നവീൻ ബാബുവിന്റെ സഹോദരൻ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ശ്രീ
പ്രവീൺ ബാബു അദ്ദേഹം കണ്ണൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും എസ്എച്ച്ഒക്ക് മുന്നിൽ തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായി. ഇതിൽ ശക്തമായ നടപടി തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹം ആവശ്യപ്പെടുന്നത്. ഒട്ടും തന്നെ മനസ്സാക്ഷിക്ക് നിരക്കാത്തൊരു സംഭവമാണ് കേരളത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. ഈ വിധിക്കെതിരെയും മുൻപും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു ആ കേസ്. അതും ഒരു ദളിത് കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 2016 ആ കേസ്. ആ കേസ് പിന്നീട് തള്ളിപ്പോവുകയും ചെയ്തു. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരള സമൂഹം ഇതിനോട് ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇത് മലയാളപ്പുഴ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, പ്രസിദ്ധമായ മലയാളപ്പുഴ ദേവീ ക്ഷേത്രത്തിന്റെ കവാടമാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ചാൽ മാത്രം മതി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചേരാനായി. അതിന് പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചു, ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്ന് ഇവിടെ ഫ്ലക്സ് ബോർഡുകളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. തൊട്ടടുത്തായി തന്നെ നവീൻ ബാബു കാരുവള്ളി ആദരാഞ്ജലികൾ എൻ എസ് എസ് കരയോഗത്തിന്റേതാണ്. ഒപ്പം ബി ജെ പിയുടെ വളരെ ശരിയാണ്. നവീൻ ബാബുവിന്റെ സഹോദരനായ പ്രവീൺ ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിയമപരമായി ഈ വിഷയത്തെ ഇപ്പോൾ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നതും ശക്തമായി തന്നെയാണ് ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 12:30 കണ്ണൂരിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അവിടെ പി ടി ഡി പിക്കെതിരെ ജനരോഷം ഉയർന്നിട്ടുള്ളത്. ബി ജെ പി, കോൺഗ്രസ്, സി പി ഐ നേതാക്കളൊക്കെ തന്നെ അവിടെ നിലവിൽ പരസ്യമായി പല പ്രമുഖ നേതാക്കളും പി ടി ഡി പിയെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത് തന്നെ അതിന് ഉദാഹരണം തന്നെയാണ്. കാരണം സംഘടനയ്ക്കോ പാർട്ടിക്കോ നാട്ടുകാർക്കോ അനധികൃതരായി യാതൊരുവിധ പ്രവൃത്തിയോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇത്രയും ദോഷകരമായി അധിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി തന്നെയാണ് വേണ്ടത്. ഇതിനെതിരെ ജനരോഷം പുകയുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു കണ്ണൂരിലൊക്കെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി പി ദിവ്യയുടെ വീടിന് നേരെ ശക്തമായ രീതിയിൽ പ്രതിഷേധ പരിപാടി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മനുഷ്യ കവചമായി സി പി എം വനിതാ നേതാക്കളൊക്കെ തന്നെ കടിച്ചുകൂടിയും സി പി എം പ്രവർത്തകർ എത്തിച്ചേർന്നതും ഒക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇതുവരെയും പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ശക്തമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നതും. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം, അദ്ദേഹത്തോട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് സംസ്ഥാനത്തെ പല മേഖലകളിലും ഉള്ള സർക്കാർ സ്ഥാപനങ്ങളിലുള്ള വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള സ്ഥാപനങ്ങളിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സർവീസ് സംഘടനകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണയോടെയല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെയാണ് ഇതിലൂടെ അവർ പങ്കുവയ്ക്കുന്നതും. അത്തരത്തിൽ ഇന്ന് പത്തനംതിട്ടയിലടക്കം ഇവിടുത്തെ കളക്ടറേറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരിൽ 90% ആളുകളും ഇന്ന് പോയില്ല, പ്രതിഷേധിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നവീൻ ബാബുവിന്റെ മൃതശരീരം ഉണ്ടായി ജയരാജൻ അടക്കം അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ 10 മണിയോടുകൂടി കളക്ടറേറ്റ് വളപ്പിലായിരിക്കും അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് 11:30 പിന്നാലെയായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക. ശേഷം ഏകദേശം ഒരു 3-3:30 വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വളരെ പറഞ്ഞു.